ഞാൻ ആരെയും വിളിക്കുന്നില്ല അച്ഛമ്മേ. പക്ഷേ അച്ഛമ്മ ക്ഷണിക്കാണ്ട് തന്നെ ഒരതിഥി വരും. പറയടാ സിദ്ധു. ആരും പറയണ്ട. വരുന്നത് ഇന്നരെയല്ലേ? എഴുപതാം പിറന്നാള് മുതൽ കഷ്ടകാലം തുടങ്ങുമെന്ന് ജാതകത്തിൽ പറയുന്നുണ്ട്. എന്റെ ജാതകം അച്ചട്ട. ആ ധൂമകേതു ഇവിടുന്ന് പോയ ദിവസം വരെ കൃത്യമായി ഞാൻ ഗണിച്ചെടുത്തിരുന്നു. ഇന്ദിരാന്റി സപ്തതിയുടെ തലേന്ന് ഇവിടെ എത്തുന്നു ജീവയെ വിളിച്ചു പറഞ്ഞിരിക്കുക അച്ഛമ്മേ. വരുന്നൊക്കെ കൊള്ളാം, പക്ഷേ അച്ഛമ്മയുടെ ആവശ്യമില്ലാതെ കലഹിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല കണ്ണ. നിന്റെ അച്ഛന്റെ ചൊൽപ്പടിക്ക് നിന്നിട്ടില്ല, പിന്നെ നീ പറയുന്നത് കേൾക്കാൻ പോന്നു. ഇവിടെ വേറെ വീടുകളും ഫ്ളാറ്റുകളും ഒക്കെ നമുക്കുണ്ടല്ലോ. ആ മൂദേവി അങ്ങനെ എവിടെങ്കിലും പ്രതീക്ഷിച്ചാ പോരെ. പക്ഷേ ഇളയമ്മ ഉള്ളിടത്തല്ലേ ശിവാനി പോവും. നാട്ടിലെത്തിയിട്ട് ശിവാനി ഒപ്പില്ലെങ്കിൽ അതും അച്ഛമ്മയ്ക്ക് സങ്കടാവില്ലേ? വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്താ ചെയ്യുക? ഇന്ദിരാന്റിയുടെ വരവ് നിന്നെ ജീവ മോശമായി ബാധിക്കാൻ പോകുന്നത്. അച്ഛമ്മയുടെ ഇളയമ്മയുടെ ഇടയിൽ കിടന്ന് നീ ഒരുങ്ങും. അറിയാം സിദ്ധു, പക്ഷെ എന്താ ഞാൻ ചെയ്യുക? എനിക്ക് രണ്ടുപേരും വേണം. എന്നും അച്ഛമ്മ പറഞ്ഞതുപോലെ വരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ? ശരി, ഞാൻ ഇറങ്ങോ. ചെറിയ ചൂടുവെള്ളം ഇതോടെ വേണ്ടെന്നേ. ബാഗിന് ഇപ്പൊ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് കൂളറിന്ന് എടുത്ത് കുടിച്ചോളാം. പറഞ്ഞാ കേക്കണം, കൂളറിൽ നിന്ന് തണുത്ത വെള്ളം കുടിച്ചിട്ടാ തൊണ്ടവേദന ഉണ്ടായത്. ചെല്ല. ഈ അമ്മയുടെ ഒരു കാര്യം. ശ്രീകുട്ടി ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അതേ കിടപ്പ് തന്നെയാ. ഒരു പുരോഗതിയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് ശ്രീകുട്ടി ചേച്ചി ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. നീ ഇപ്പൊ ട്യൂഷന് പോയിട്ട് വാ, പറ്റിയ വൈകിട്ട് നമുക്ക് രണ്ടുപേർക്ക് കൂടെ ഒന്ന് പോയിട്ട് വരാം. ചെല്ല. അമ്മ പോയിട്ടും പ്രയോജനമൊന്നുമില്ലമ്മേ. ഐസിയുവിൽ കയറി കാണാനൊക്കെ വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. രാവിലെ 7:30 വൈകിട്ട് 4:30 മാത്രമേ വിസിറ്റേഴ്സിനെ അവിടെ അനുവദിക്കൂ, അതും രണ്ടുപേരെ മാത്രം. അവളെ കണ്ടില്ലെങ്കിലും ചാരചേച്ചി ഒന്ന് കാണാലോ. നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാനല്ലാതെ നമ്മളെ കൊണ്ട് എന്താ പറ്റുക? ആശ്വസിപ്പിക്കാന്ന് നമുക്ക് തോന്നുന്നതല്ലേ അമ്മേ. എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഇരുന്ന് കരയും, അത്ര തന്നെ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ലമ്മേ. അമ്മ എന്തേലും അബദ്ധം കാണിക്കുമെന്ന് പേടിച്ച് ഞാൻ ഉറങ്ങാതെ കൂട്ടിരിക്കുകയായിരുന്നു. അതേതായാലും നന്നായി. ശരി, നീ പോയി കുളിച്ചിട്ട് എന്തായാലും കഴിച്ച് കുറച്ചേരം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലോ. ചെല്ല. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ച് ഡോക്ടർ എന്തേലും പറഞ്ഞോ? ഒന്നും പറഞ്ഞതുമില്ല, ചോദിച്ചതുമില്ല. അതൊന്നും ആലോചിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലമ്മേ ഇപ്പോൾ. കുറെ നേരത്തേക്ക് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വല്ലാതെ തടസ്സപ്പെട്ടതുകൊണ്ട് കോമ സ്റ്റേജിൽ വരെ ആയിപ്പോവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊന്നും ഇതുവരെ അമ്മ അറിയിച്ചിട്ടില്ല. അങ്ങനൊന്നും വരില്ലെന്ന് ഓരോ നിമിഷവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷത്തെ ബുദ്ധിമോശത്തിന് ചെയ്തു പോയതായിരിക്കും, പക്ഷെ അനുഭവിക്കേണ്ടത് ഈ ജന്മം മുഴുവനല്ലേ. അത് ഒരാൾ മാത്രമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവളെ തിരിച്ചു കൊടുത്തത് തീരാവേദനയാ. എന്റെ ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. നീ കുളിച്ചിട്ട് എന്തേലും പോയി കഴിക്കേ പോ. ചേച്ചി, ശ്രീകുട്ടിക്ക് എങ്ങനെയുണ്ട് ചേച്ചി? കണ്ണു തുറന്നിട്ടില്ല ഇതുവരെ.
ബോധം വീണാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. എന്താടി കാവ്യച്ചോട് ഞാനൊരു കാര്യം പറഞ്ഞാ ചേച്ചി ദേഷ്യപ്പെടോ? ദേഷ്യപ്പെട്ടാലും കാര്യമില്ല, എനിക്ക് പറഞ്ഞേ പറ്റൂ. ശ്രീകുട്ടിയുടെ കാര്യത്തില് ജീവൻ നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നീ അയാളെ ന്യായീകരിക്ക. ഈ ഒടുക്കത്തെ ആരാധന ഒന്ന് നിർത്തോ. അയാള് കാരണം ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ഒരു പെണ്ണ് ഹോസ്പിറ്റലിൽ കിടക്കുക. അവളുടെ വയറ്റിൽ വൃത്തികെട്ടവന്റെ കുഞ്ഞുണ്ട്. കൺമുമ്പിലല്ലേ കീർത്തി ഇതൊക്കെ നടന്നത്? എന്നിട്ടും നീ ജീവയുടെ പക്ഷം പിടിക്കാന്ന് വെച്ച് എനിക്ക് നിന്നോട് സഹതാപം മാത്രമേ തോന്നുള്ളൂ. ഒക്കെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ പറയാൻ എനിക്കൊരു അവസരം താ. ജീവയെ ന്യായീകരിച്ചുള്ള ഒരു വർത്തമാനം എനിക്ക് കേൾക്കണ്ട. കേട്ടേ പറ്റൂ, കാരണം ജീവയുടെ ആരാധികയായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, കോമൺ സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയായിട്ടാ. ഓ, അപ്പൊ എനിക്കതില്ലെന്നാണോ നീ പറയുന്നത്? അങ്ങനെ ഞാൻ പറയുന്നില്ല. ചേച്ചിയും ശ്രീകുട്ടിയും കാണുന്ന ആംഗിളില് ജീവ തെറ്റുകാരനാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ശ്രീകുട്ടി ആ വീട്ടിൽ ചെന്ന സാഹചര്യം എന്തായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണം. ഒരു സാഹചര്യം അറിയാനില്ല, ജീവ അവളെ നശിപ്പിച്ചു, അതിനുള്ള തെളിവ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്. ശ്രീകുട്ടി അവിടെ ചെല്ലുമ്പോ ജീവ എവിടെ ഉണ്ടായിരുന്നോ? അതോ ജീവ നശിപ്പിച്ചു എന്ന് ശിവ അവളോട് പറഞ്ഞതാണോ? ഇതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതൊക്കെ ചോദിക്കാനും തീർപ്പ് കൽപ്പിക്കാനും ഇവിടെ കോടതിയുണ്ട്. എന്റെ ചേച്ചി, കോടതിയെ തീർപ്പ് കൽപ്പിച്ചോട്ടെ, പക്ഷെ എനിക്കറിയാവുന്ന ഒരു കാര്യം തുറന്നു പറഞ്ഞേ തീരൂ. ജീവ ഡീസന്റാ, ശിവയാ പിഴ. അത് നിനക്കെങ്ങനെ അറിയും? അത് പിന്നെ ഓഫീസിലെ മാഗി ആന്റി പറഞ്ഞു. ഒക്കെ കള്ളക്കൂട്ടങ്ങളാ. ജീവയ്ക്ക് ഓശാന പാടുക നിന്റെ മാഗി ആന്റി. വക്കീൽ നോട്ടീസ് കിട്ടിയതോടെ ഇനി ഒരു രക്ഷയില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അനിയന്റെ തലയിൽ കുറ്റം കെട്ടിവെച്ച് ഇമേജ് സംരക്ഷിക്കാൻ ശ്രമിക്കുക അയാൾ ചെയ്യുന്നത്. നിന്റെ പഴയ ഓഫീസിലുള്ളവർ അതിന് കൂട്ടും. ഞാനും ശ്രീ ഇതൊന്നും വിശ്വസിക്കില്ല. ജീവയെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങൾ രണ്ടുപേരും ഡയൽ ചെയ്യുന്നത് റോങ് നമ്പറിലേക്കാ. ശ്രീകുട്ടിയെ റേപ്പ് ചെയ്തത് ജീവയല്ല, ശിവയാ. ഇത്ര ഉറപ്പിച്ച് പറയാൻ നിന്റെ കയ്യിൽ എന്ത് തെളിവുള്ളത്? ആ മാഗി പറഞ്ഞ വാക്കുകളല്ലാതെ? ശക്തമായ തെളിവ് എന്റെ കയ്യിലുണ്ട്. കേസുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ജീവയ്ക്ക് വേണ്ടി സാക്ഷി പറയാൻ സ്വമേധയം ഞാൻ കോടതിയിലെത്തും. ഞാൻ മാത്രമല്ല, സിദ്ധാർത്ഥ് സാറിനെ ഞാൻ കോടതിയിലെത്തിക്കും. അതോടെ ശിവയുടെ മുഖം മൂടി വെളിച്ചത്താവും. ഹനിയൻ ചെയ്യുന്ന വൃത്തികേടുകൾക്ക് ജീവ ബലിയാടാവുമായിരുന്നെന്ന് നിങ്ങൾക്കെല്ലാം ബോധ്യാവും. ഇത്രയും സ്ട്രോങ് ആയി ജീവയ്ക്ക് വേണ്ടി വാദിക്കാൻ എന്താ കാര്യം? ജീവ നല്ല പയ്യനും ശിവ പ്രതിയുമാണെന്ന് കരുതാൻ എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? പറയടി. ജീവയ്ക്ക് അനുകൂലമായി നീയും നിന്റെ സിദ്ധാർത്ഥ് സാറും എന്ത് വെളിപ്പെടുത്തലാ കോടതിയിൽ നടത്താൻ പോകുന്നത്? മോളെ, നിന്റെ വർത്തമാനം കേൾക്കുമ്പോ എനിക്കെന്തോ പേടി തോന്നുക. എന്തിനാ നീ ജീവ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ആരോടും പറയില്ലെന്ന് ചേച്ചിന്റെ തലയത്തോട്ട് സത്യം ചെയ്ത ഞാനൊരു കാര്യം പറയാം. സത്യം എന്ന് പറ ചേച്ചി. എന്റെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യം എനിക്ക് ചേച്ചിയോട് പറഞ്ഞേ പറ്റൂ. നീ പറയുന്ന രഹസ്യം ഞാനല്ലാതെ മറ്റാരും എന്റെ നാവിൽ നിന്ന് അറിയില്ല എന്ന് ഞാൻ സത്യം ചെയ്യുന്നു. കുറെ നാൾ മുൻപ് ഒരു ദിവസം രാത്രി ഞാൻ ലേറ്റായി വന്നില്ലേ. അന്ന് ശ്രീകുട്ടി കടന്നുപോയ ചില മോശ സന്ദർഭങ്ങളിലൂടെ ഞാനും കടന്നുപോയി. ചേച്ചിക്കറിയാലോ ജീവയോട് എനിക്കുള്ള ആരാധന. അത് മുതലെടുത്ത് ശിവ എന്നോട് അടുപ്പത്തിലായി. ജീവയെ പരിചയപ്പെടുത്താൻ
ജീവയുടെ റിസോർട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്തോ ഒരു ബിറ്റർ ടേസ്റ്റ് തോന്നിയോണ്ട് ഞാൻ ആ ജ്യൂസ് പകുതിയെ കുടിച്ചുള്ളൂ. അതെനിക്ക് രക്ഷയായി. കീർത്തി, ചെന്നൈ കാറി കയറ്. ആ സമയത്ത് സിദ്ധാർത്ഥ് സാർ അവിടെ എത്തില്ലായിരുന്നെങ്കിൽ ശ്രീക്കുട്ടിയുടെ അനുഭവം എനിക്കും ഉണ്ടായെന്നെ. മോളെ, നീ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞല്ലോ അല്ലേ? നിനക്ക് വരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ല ചേച്ചി, ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. സിദ്ധാർത്ഥ് സാർ വന്നതുകൊണ്ട് ചേച്ചിയുടെ പഴയ കീർത്തിയായി തന്നെ ഞാൻ അവിടെ നിന്ന് മടങ്ങി. ഉറപ്പാണല്ലോ? അതെ ചേച്ചി, എന്നെ വിശ്വസിക്കാം. ഈ സിദ്ധാർത്ഥ് കുഴപ്പക്കാരനാണെന്ന് നീ മുൻപ് എന്നോട് പറഞ്ഞിട്ടില്ലേ? അയാളെ വിശ്വസിക്കാമോ മോളെ? സാറിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്നത് മുഴുവനും തെറ്റിദ്ധാരണയായിരുന്നു ചേച്ചി. ഹീസ് എ ജെന്റിൽമാൻ. ഞങ്ങളുടെ ചെന്നൈ യാത്രയിൽ തന്നെ ഞാനത് തിരിച്ചറിഞ്ഞതാ. പിന്നെ ഒരു കളവോടി ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അതോടി തുറന്നു പറഞ്ഞ എന്റെ മനസ്സിലെ ഭാരം മുഴുവൻ ഒഴിയും. ചെന്നൈ യാത്രയില് കമ്പനി എനിക്ക് വിമൻസ് ഹോസ്റ്റലിൽ അക്കോമഡേഷൻ തന്നു എന്ന് പറഞ്ഞത് കളവ. ഞാനും സിദ്ധാർത്ഥ് സാറും ഒരു ഹോട്ടലില് രണ്ട് റൂമിലാണ് കഴിഞ്ഞത്. ആ രാത്രിയിലെ ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് ഞാൻ തള്ളി നീക്കിയത്. പക്ഷെ സാറ് തെളിയിച്ചു ഒരു മാന്യനാണെന്ന്. എന്നെ കെയർ ചെയ്തു ഒരുപാട്. തെറ്റായ ഒരു നോട്ടം കൊണ്ടുപോലും എന്നെ കളങ്കപ്പെടുത്തിയിട്ടില്ല. എന്താ ചേച്ചി, എന്തിനെ കരയുന്നേ? അമ്മ പറഞ്ഞത് നേരം. പെൺകുട്ടികളെ വീട് വിട്ടിറങ്ങുമ്പോ അവര് പറയുന്നത് നേരാണെന്ന് വിശ്വസിക്കാൻ മാത്രമേ വീട്ടിലുള്ളവർക്ക് പറ്റൂ. ഇപ്പോഴും നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുക. അല്ലാതെ എന്താ ചേച്ചിക്ക് ചെയ്യാൻ പറ്റും? ബിലീവ് മീ ചേച്ചി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ശ്രീകുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും അവൾക്ക് സംഭവിച്ചത് എന്താന്ന് നീയും കണ്ടതല്ലേ. ജീവ അതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. അവളെ ചതിച്ചത് ശിവയാണെന്ന് ചേച്ചിക്ക് ഇനി മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? നീ പറഞ്ഞതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാ ഞാനീ പറയുന്നത്. അന്ന് നീ ബോധം കെട്ടിരുന്നെങ്കിൽ അബോധാവസ്ഥയിൽ നിന്നെ സമീപിക്കുന്നത് ജീവയായിരുന്നേനെ. ഇല്ല, ജീവ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സിദ്ധാർത്ഥ് സാറിനെ പോലെ ഒരു ജെന്റിൽമാനാ ജീവയും. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ആ കമ്പനിയിലെ നിന്റെ ജോലി നഷ്ടപ്പെട്ടത് മാത്രം ഇപ്പൊ എന്റെ ഏക ആശ്വാസം. ഇന്നലെ മുതൽ ഇടുന്ന ഡ്രസ്സ്. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഈ കേസില് ജീവിയുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും. അതിനുള്ള കളി എനിക്കറിയാം. എന്തിനേട്ടനോടൊപ്പം എപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? കാര്യങ്ങൾ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞല്ലേ. സാർ ഇങ്ങനെ മണ്ടനാവല്ലേ. ആ പെണ്ണിനെ കുത്തിയ കേസിൽ അന്വേഷണമുണ്ടായി ഞാനെങ്ങനെ അകത്തുപോയ എന്റെ കോൾ ലിസ്റ്റ് മുഴുവനും പോലീസ് കണ്ടുപിടിക്കില്ലേ? അത് സാറിന് പണിയാവല്ലേ. അല്ല, സാറിന് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇനി ഫോണിൽ തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞോളാം. വേണ്ട വേണ്ട,
നീ ഇവിടെ വന്ന് വാച്ച്മാനോട് പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ ഇറങ്ങുമെന്നുള്ള. ശരി സാറേ, ഞാനിപ്പോ വന്നത് ആ പെണ്ണ് കോമ സ്റ്റേജിലാണെന്ന് പറയാനാ. ശരി സാറേ, ഞാനിപ്പോ വന്നത് ആ പെണ്ണ് കോമ സ്റ്റേജിലാണെന്ന് പറയാനാ. ഇനിയിപ്പോ അവൾ ഒരു കോടതിയിലും ഒന്നും പറയില്ല. സാറിന് സമാധാനമല്ല? എടോ, എനിക്ക് വേണ്ടത് കോമ സ്റ്റേജിലായ ശ്രീക്കുട്ടിയല്ല, ചത്തുപോയ ശ്രീക്കുട്ടിയ. അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. സാർ എന്ത് വർത്തമാനം പറയുന്നു, ചത്തതുപോലെ തന്നെയാ ഇനിയുള്ള അവളുടെ ജീവിതം. പറഞ്ഞ കാശ് തരാതിരിക്കാൻ സാറിന് അമ്പരം ഇറക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും കരുതാം, എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ പാതിയെ മരിച്ചിട്ടുള്ളൂ. ചലനമില്ലാത്ത അവളുടെ ശരീരം ഇനി ഭൂമിക്ക് ആവശ്യമില്ല, മനസ്സിലായോ? നിന്റെ ജോലി പൂർത്തിയാക്കിട്ട് വാ, കാശ് റെഡിയാക്കി വെക്കുന്ന കാര്യം ഞാനേറ്റു. ചെല്ല. ഓക്കെ. ജീവസാറിനെ കാണാൻ ഞാൻ എപ്പോഴാ ശിവേട്ട വരേണ്ടേ? ഏട്ടൻ ഇവിടെ ഇല്ല കീർത്തി, ഷൂട്ടിംഗില്ല. ജോലിയില്ലാതെ എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ശിവേട്ട, ഇന്ന് തന്നെ ജീവസാറിനെ കണ്ടേ പറ്റൂ. എനിക്കറിയാം കീർത്തി, താനും ഏട്ടനെ കാണേണ്ടത് എന്റെയും കൂടി ആവശ്യം. അതെന്താ ശിവേട്ട അങ്ങനെ പറഞ്ഞത്? സിദ്ധുവിനൊരു പാഠം പഠിപ്പിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണല്ലോ. കീർത്തിയെ തിരിച്ചെടുക്കാൻ ഏട്ടൻ വിളിച്ചു പറയുന്നതോടെ അവന്റെ അഹങ്കാരം തീരും. താങ്ക്സ് ഏട്ടാ, എനിക്ക് ജോലി തിരിച്ചു കിട്ടിയാൽ ശിവേട്ടന് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നുണ്ട്. എന്ത് ഗിഫ്റ്റ്? സംതിങ് വെരി സ്പെഷ്യൽ. ഓക്കെ, എങ്കിൽ ഏട്ടൻ എപ്പോ വരും ഞാൻ വിളിച്ചു ചോദിക്കാം, എന്നിട്ട് തന്നെ വിളിക്കാം. ശരി ശിവേട്ട, ഞാൻ കാത്തിരിക്കും. ഓക്കെ, ബൈ ബൈ ശിവേട്ട. ഏട്ടനെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ എന്താ ഒരു വഴി? ജീവി ഇപ്പൊ അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എന്തേലും കള്ളം പറഞ്ഞ് അവിടുന്ന് മാറ്റിയിട്ട് നീ എന്നെ വിളിക്ക്. എട്ടിന്റെ അല്ല, 88 പണിയാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. ചാനലിൽ ജോലി കയറിയിരിക്കുമല്ലേ, നിന്റെ കഴിവ് തെളിയിക്കാൻ ഞാനിതൊരു അവസരം തരാം. എനിക്ക് വേണ്ടി ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ. ചങ്സിനോടെല്ലാം റെഡിയായിരിക്കാൻ പറ. ഏത് നിമിഷം വേണമെങ്കിലും ഞാൻ വിളിക്കും. ഓക്കെ, ശരി, ബൈ. എങ്കിലും ഏട്ടൻ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. ഏട്ടാ, ഇവിടെ തന്നെ ടെൻഷൻ അടിച്ച് കുത്തിയിരുന്ന മനസ്സ് മുരടിച്ചു പോകും. ഉച്ചയ്ക്ക് മുമ്പേ മദ്യപാനം തുടങ്ങി. അങ്ങോട്ട് എഴുന്നേറ്റ്, എഴുന്നേക്ക്. ഞാൻ നീതുവിനെ വിളിക്കാം, അവളെയും കൂട്ടി പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വന്നാ ഏട്ടന്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. നിങ്ങളൊക്കെ പുറത്ത് കറങ്ങുന്ന പോലെ എനിക്ക് പറ്റോ ശിവ? ഞാൻ വലിയ സിനിമാ നടനായി പോയില്ലേ, യൂത്ത് ഐക്കൺ ജീവ. ആഗ്രഹിച്ച ജീവിതം കയ്യെത്തി പിടിച്ചപ്പോ നഷ്ടപ്പെട്ടത് പലതും ഉണ്ട്. തട്ടുകടകളിലെ ദോശയും രസവടയും ചമ്മന്തിയും, ഇന്ത്യൻ കോഫി ഹൗസുകളിലെ മസാല ദോശയുടെ ചൂടും, സുഹൃത്തുക്കളുമൊത്ത് കടല കുറച്ച് ബീച്ചിലൂടെയുള്ള നടത്തവും, അങ്ങനെ പലതും. സിദ്ധു മുമ്പ് പറഞ്ഞതുപോലെ പൂർവികർക്ക് ബലിച്ചോറ് നൽകാൻ പോലും പ്രൈവറ്റ് റിസോർട്ടിന്റെ പിന്നാമ്പുറത്തെ പ്രൈവസി വേണ്ട അവസ്ഥ. ഈശ്വരമഠത്തിലെ കണ്ണനായി തുടർന്നാ മതിയായിരുന്നു. ഈ പ്രശസ്തി ഇപ്പോഴൊരു തടവറയിൽ എന്നെ എത്തിച്ചിരിക്കുന്നു. ഏട്ടൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി ചില ചെറിയ ത്യാഗങ്ങൾ ചെയ്യുന്നു, അത്രയും കരുതിയാ മതി. എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറയാം. ഇന്നൊരു ദിവസമെങ്കിലും ഈശ്വരമഠത്തിലെ കണ്ണനാകാം. ഈ സിറ്റിയിലെ ഏറ്റവും നല്ല തട്ടുകടക്കാരനെ ഞാൻ ചിത്രാഞ്ജലിയിൽ ഏട്ടന് വേണ്ടി ഒരുക്കാം. അല്ലെങ്കിൽ
ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഒരു ബ്രാഞ്ച് ഞാൻ ഏട്ടന് വേണ്ടി വിലക്കെടുക്കാം. ഏത് വേണം പറ. അതിലൊക്കെ എന്താണ് ഒരു രസം? എത്രയായാലും സിനിമാ സെറ്റ് പോലെയല്ല ഉണ്ടാവും. സിദ്ധു, നീ, ശിവാനി ഒരുമിച്ചുള്ള റൗട്ടിംഗ് ഈ ജന്മത്തെ എനിക്ക് നടക്കില്ല ശിവ. നീതുവായിട്ടുള്ള ഏട്ടന്റെ കല്യാണവും ശിവാനിയുടെ കല്യാണവും കഴിഞ്ഞാ നമുക്കൊരു ഫോറിൻ ട്രിപ്പ് പ്ലാൻ ചെയ്യട്ടാ. അവിടെ നമുക്ക് അടിച്ചു പൊളിക്കാം. തൽക്കാലത്തെ ഈ ബോറടി മാറ്റാൻ നമ്മുടെ തിയേറ്ററിൽ ഏട്ടന് വേണ്ടി ഒരു സ്പെഷ്യൽ ഷോ ഒരുക്കട്ടെ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഏട്ടൻ ഇങ്ങനെ മദ്യപിച്ച് ശരീരം ചീത്തയാക്കുന്നതിലെ എനിക്ക് വിഷമമുള്ളൂ. ഇവിടെ ഇരുന്ന് വീണ്ടും വീണ്ടും കുടിക്കും. അതെനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഏട്ടാ. സാരമില്ലടാ, വല്ലപ്പോഴല്ലേ ഈ മദ്യപാനുള്ളൂ. ജീവിതത്തിലെ ഈ വിഷമഘട്ടം തീർന്നു കഴിയുമ്പോ എല്ലാം ശരിയാവും. ആ പെണ്ണിന്റെ കാര്യോർത്തിനെ വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഏട്ടാ. ഇന്നലെ മുതൽ നീ ഇത് പറയുന്നുണ്ട്. പക്ഷേ എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അവക്ക് എന്തെങ്കിലും പറ്റിയോ? അത് പിന്നെ ചേട്ടാ. അതോ നീ ചന്തുവിനെ ഇടപെടുത്തിയോ? അയ്യോ ഇല്ല ചേട്ടാ. ഒരു ന്യൂസ് കിട്ടിയത് ശ്രീകുട്ടിക്ക് എന്തോ ടെൻഷൻ കയറി കോമ സ്റ്റേജിലായിരുന്നു. കലയുടെ ചിലമ്പൊലി ഉയർന്ന മണ്ണിൽ പകയുടെ പുതിയ ചരിത്രം എഴുതാൻ അവൾ വരുന്നു.